പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാ മാതാവ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ അത്ഭുതകരമായ വിധത്തിൽ ഇടപെടട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ നമ്മൾ ഇന്ന് ഈശോ നൽകുന്ന വചനം, അതായത് കഴിഞ്ഞ ദിവസം ഒരു മകൾ, അവൾ 26 വയസ്സ് 27 വയസ്സാണ്, അവൾ പറഞ്ഞത് എങ്ങനെയാണ്, വലിയ പ്രതീക്ഷയോടെയാണ് അച്ഛാ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, എൻ്റെ വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റുന്നില്ല അച്ഛാ, ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റുന്നില്ല. കഞ്ചാവിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അബദ്ധത്തിൽ പെട്ടുപോയതാണ്. റിലേറ്റീവ്സൊക്കെ നല്ല കേസാണെന്നൊക്കെ പറഞ്ഞതാണ്. എനിക്ക് ആരംഭത്തിൽ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടുപോയിട്ട് എൻ്റെ ജീവിതം തന്നെ തകർന്നു. ഇതൊക്കെയാണെങ്കിലും ആ മകള്, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞെ, അവള് ഈശോയെ തള്ളി പറയാൻ ഒരുക്കല്ലാട്ടോ അത് പറയുന്നത്. പക്ഷെ ഞാൻ ശരിക്ക് തകർന്നടിച്ചു പോയി അച്ഛാ, എനിക്ക് പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ പറയുക സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഞാനപ്പോൾ നിങ്ങളെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വചനം എടുക്കാമെന്ന് പറഞ്ഞു. ഈശോ എന്താ പറയുന്നത്, ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിലെ 7:17 പറയാണ്, കുഞ്ഞേ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വീട്ടിൽ തന്നെ, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും, ധൈര്യം അവലംബിക്കുക. സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലൊരു പ്രതികൂലത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ തന്നെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കണം. അതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.